കൊല്ലത്തെ പൊതുമേഖലാ സ്ഥാപനമായ യുണൈറ്റഡ് ഇലക്ട്രിക്കലിൽ നിന്ന് രണ്ട് പുതിയ സ്മാർട്ട് മീറ്ററുകൾ കൂടി പുറത്തിറങ്ങി. വൈദ്യുതി വെള്ളം എന്നിവയുടെ ഉപയോഗം തിട്ടപ്പെടുത്താനുള്ള സ്മാർട്ട് മീറ്റർ നിർമ്മാണമാണ് കമ്പനിയിൽ തുടങ്ങിയത്. സംസ്ഥാന വൈദ്യുതി ബോർഡാണ് സംസ്ഥാനത്തിന് പുറത്തേക്കും ആവശ്യമായ സ്മാർട്ട് എനർജി മീറ്ററുകളുടെ നിർമ്മാണം വിജയകരമായി പൂർത്തിയാക്കിയത്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സിഡാക്കിൽ നിന്ന് ലഭിച്ച സാങ്കേതിക വിദ്യ പ്രകാരം നിർമ്മിച്ച മീറ്ററുകൾ എല്ലാവിധ പരിശോധനയ്ക്കും വിധേയമായി ഉപയോഗത്തിന് അനുമതി ലഭിച്ചു. വെള്ളത്തിന്റെ ഉപയോഗം തിട്ടപ്പെടുത്തുന്ന സ്മാർട്ട് മീറ്ററുകളാണ് രണ്ടാമത്തേത്. ജലവിഭവ വകുപ്പിന് ആവശ്യമായ മീറ്ററുകൾ നൽകാൻ കഴിയും വിധമാണ് തയ്യാറാക്കിയത്. 2008 മുതൽ സിംഗിൾ മൾട്ടിജെറ്റ് വാട്ടർ മീറ്ററുകൾ ജലവിഭവ വകുപ്പിന് ഇവിടെ നിന്ന് നൽകുന്നുണ്ട്. മന്ത്രിമാരായ പി രാജീവും കെ എൻ ബാലഗോപാലും നിർമ്മാണ യൂണിറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിൽ നിന്ന് LED വിളക്കുകൾ, വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റം, MB സ്വിച്ച് എന്നിവ നേരത്തെ പുറത്തിറങ്ങിയതാണ്. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിന് നടപ്പാക്കിയ നിലാവ് പദ്ധതിക്ക് പോലും ഇവിടെ നിന്നുള്ള LED വിളക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡമാണ് പ്രശ്നമെന്നാണ് മന്ത്രിമാരുടെ വിശദീകരണം. നിലാവ് പദ്ധതിയിൽ ഒരു ഇപ്പൊ വരുന്നതെല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ സംവിധാനം അനുസരിച്ചുകൊണ്ട് അവരുടെ ഏജൻസിയാണ് പ്രൊക്യൂർ ചെയ്യുന്നത്. ആ മാനദണ്ഡങ്ങൾ നമുക്ക് ഫുൾഫിൽ ചെയ്ത് ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നൊരു വസ്തുതയാണ്. അത് മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അതേസമയം ഇപ്പോൾ പുറത്തിറക്കിയ സ്മാർട്ട് മീറ്ററുകൾ ഉപയോഗപ്പെടുത്തുന്നതിലും സർക്കാർ വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാകണമെന്ന് കമ്പനി അധികൃതർ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. 24 കൊല്ലം.